ദൈവനാമത്തിന് ഇന്നും എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം അവഗണിക്കപ്പെട്ട സ്ത്രീത്വത്തെ കൈവിടാത്ത ദൈവം എന്നതാണ്. ഈ ചിന്തയ്ക്കായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ബൈബിൾ ഭാഗം ഉൽപ്പത്തി പുസ്തകം 21:14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഹാഗാർ എന്നാണ് ഇവളുടെ പേര്. ബൈബിൾ ഹാഗാറിനെ നമുക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകം 16:3 മിസ്രൈമ്യ ദാസി, അതായത് ഈജിപ്ഷ്യൻ സെർവൻ്റ് എന്നാണ് ബൈബിൾ ഹാഗാറിനെ പരിചയപ്പെടുത്തുന്നത്. സ്വന്തമായി കുഞ്ഞുണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കിയ സാറ തൻ്റെ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി നൽകുന്നു. ഇതിലൂടെ ഗർഭിണിയായ ഹാഗാർ അല്പം അഹങ്കരിക്കുകയും യജമാനത്തിയായ സാറായോട് ബഹുമാനമില്ലാതെ പെരുമാറുകയും ചെയ്യുന്നു. ഇത് താങ്ങാനാവാതെ സാറ ഹാഗാറിനോട് കഠിനമായി പെരുമാറുകയും കഠിനത സഹിക്ക വയ്യാതെ ഹാഗാർ വീട് വിട്ട് ഓടിപ്പോവുകയും ചെയ്യുന്നു. ഓടിപ്പോകുന്ന വഴിയിൽ യഹോവയുടെ ദൂതൻ അവളെ കണ്ടുമുട്ടുകയും നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങുക എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. ദൂതൻ അവളോട് യഹോവ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും എന്നും പറഞ്ഞുകൊടുക്കുന്നു. ദൂതൻ്റെ വാക്കുകളനുസരിച്ച് കഷ്ടതയിലേക്ക് അവൾ തിരിച്ചു മടങ്ങുന്നു. ഇവിടെ ഹാഗാറിന് ദൈവവുമായുള്ള ബന്ധവും വിശ്വാസവും ശ്രദ്ധേയമാണ്. ഒപ്പം അടിമയായിരുന്നിട്ടും ദൈവത്തിന് ഹാഗാറിനോടുള്ള കരുതലും ശ്രദ്ധേയമാണ്. വീണ്ടും നമ്മൾ ഹാഗാറിനെ കണ്ടുമുട്ടുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. യജമാനത്തിയായ സാറായ്ക്ക് കുഞ്ഞുണ്ടായ ശേഷം ഹാഗാർ ഒരധികപ്പെട്ടെന്നും തൻ്റെ മകനോടുകൂടി അവളുടെ മകൻ അവകാശി ആകരുതെന്നും കണ്ട് സാറ ഹാഗാറിനെ വീട്ടിൽ നിന്നും ഇറക്കിവിടുവാൻ ഭർത്താവായ അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു. അത് കേട്ട് അബ്രഹാം അതിരാവിലെ അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് അവളുടെ കുട്ടിയെയും കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നു. ഹാഗാർ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് മാത്രമെടുത്ത് മറുത്തൊന്നും പറയാതെ മുമ്പിൽ എന്ത് എന്ന് അറിയാതെ മരുഭൂമിയിലേക്ക് പുറപ്പെടുന്നു. ഇവിടെ വീണ്ടും ഹാഗാറിന് ദൈവവുമായുള്ള വിശ്വാസം ശ്രദ്ധേയമാണ്. തന്നെ ഉപേക്ഷിച്ചവനേക്കാളും വലിയവനാണ് തൻ്റെ ദൈവമെന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. മരുഭൂമിയിലെ കൊടും ചൂടിൽ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും തീർന്ന് തൻ്റെ മകൻ വിശന്ന് മരിക്കുമെന്ന ഭയത്താൽ അത് കാണാൻ കരുത്തില്ലാതെ അവനെ ഒരിടത്ത് മാറ്റിക്കിടത്തി കണ്ണടച്ച് അവൾ മാറിയിരുന്നു. അപ്പോഴും തൻ്റെ കാതുകളെ ദൈവവിളിക്കായി അവൾ കൂർപ്പിച്ചു വച്ചിരുന്നു. ദൈവദൂതൻ ആകാശത്തു നിന്ന് അവളെ വിളിച്ച് നിന്റെ മകൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു എന്നറിയിക്കുന്നു. ദൈവം അവളുടെ കണ്ണുകളെ തുറന്ന് അവളോടും അവളുടെ മകനോടുമുള്ള കരുതലാൽ സൃഷ്ടിച്ച നീരുറവ കാണിച്ചു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുന്നതായും കാണാം. ഈ അവസരത്തിൽ സാറ ജോസഫിൻ്റെ ഹാഗാറിനെക്കുറിച്ചുള്ള ആദി എന്ന നോവലിലെ ഒരു വാചകം ഓർമ്മ വരുന്നു. ഉപേക്ഷിച്ചവൻ്റെയും ഉപേക്ഷിക്കപ്പെട്ടവളുടെയും ദൈവം ഒന്ന് തന്നെയല്ലയോ? ഹാഗാർ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ടവളാണ്. അടിമയായി സ്വന്തം അഭിപ്രായം പോലും പറയാൻ അവകാശമില്ലാതെ യജമാനത്തിക്ക് കീഴ്പ്പെട്ട് ജീവിച്ചവൾ, മറുത്തൊന്നും പറയാൻ അനുവാദമില്ലാതെ യജമാനനോടൊത്ത് ശയിക്കേണ്ടി വന്നവൾ, ഉപയോഗം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടവൾ. അവളുടെ ആശ്വാസവും തുണയും എപ്പോഴും അവളുടെ യഹോവ ആയിരുന്നു. യഹോവയോ അവഗണിക്കപ്പെട്ട അവസ്ഥയിലും അവളെ കരുതലോടെ കാത്തു. ഒരുപക്ഷെ നമ്മളും ജീവിതത്തിൽ അവഗണന അനുഭവിക്കുന്നുണ്ടാവാം. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയപ്പെട്ട അവസ്ഥയിലായിരിക്കാം നമ്മളും. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ നമ്മളെയും വളരെ അധികം ഭയപ്പെടുത്താറില്ലേ? നമ്മളുടെ മുമ്പിലുള്ള വാതിലുകളെല്ലാം അടഞ്ഞു പോയതായ അനുഭവം ഉണ്ടാകാറില്ലേ? ദൈവം നമ്മളെ അവഗണിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ കൈവിടുകയില്ല എന്നും നമ്മുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകളുടെ ഉള്ളിലേക്കും പ്രതീക്ഷയറ്റ സാഹചര്യങ്ങളിലേക്കും കടന്നു വന്ന് അത്ഭുതം നടത്തി നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിവും കരുതലും ഉള്ളവനാണെന്നും ഹാഗാറിൻ്റെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹം നിറഞ്ഞവനുമായ ദൈവമേ, ഞങ്ങളുടെ മുമ്പിലുള്ള ഓരോ നിമിഷങ്ങളും അങ്ങ് ഞങ്ങൾക്ക് തുണയും ആശ്വാസവും ആയിരിക്കണമേ. പ്രതിസന്ധികൾ ഞങ്ങളുടെ നേരെ വരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് സഹായം ചെയ്യുവാനും അങ്ങിലൂടെ അവർക്ക് രക്ഷ നേടിക്കൊടുക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.